വിക്ടർ ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. വിക്ടർ, കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കാത്തതിനെ തുടർന്ന് വലയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒപ്പം ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലൊക്കെ പോകുന്ന 10,000-കണക്കിന് യാത്രക്കാരാണ്. നിരവധി സമരങ്ങൾ ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതിനോടെല്ലാം മുഖം തിരിക്കുന്ന സമീപനം കേന്ദ്രം സ്വീകരിക്കുന്നു. ഇങ്ങനെ കൃത്യമായ ഒരു നിലപാടെടുക്കാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ കണ്ണൂർ വിമാനത്താവളം ഓർമ്മയായി മാറുന്ന ഒരു കാഴ്ചയ്ക്കാകുമോ നമ്മൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോവുക. ഏറെ പ്രതീക്ഷയോടു കൂടി വന്ന വിമാനത്താവളമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. പക്ഷേ ആദ്യകാലത്ത് നല്ല രീതിയിൽ പോയിരുന്ന ഈ വിമാനത്താവളം ഇന്ന് അതിൻ്റെ സഞ്ചാരപഥം കീഴ്പോട്ടാണ്. 2 വിമാന കമ്പനികൾ മാത്രമാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും സർവീസുകൾ നടത്തുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം പോയിൻ്റ് ഓഫ് കോൾ പദവി കണ്ണൂരിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. റൂറൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് പോയിൻ്റ് ഓഫ് കോൾ പദവിക്ക് അർഹതയില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. എന്നാൽ ഇത് നഗരസഭയ്ക്ക് ഉള്ളിലാണെന്ന് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും കേന്ദ്രത്തെ അറിയിച്ചെങ്കിലും അവർ ഇതുവരെയും വഴങ്ങിയില്ല. രാജ്യത്തെ ഏറ്റവും മികച്ച 10 വിമാനത്താവളങ്ങളിൽ ഒന്നാണ് കണ്ണൂരത്തേതെന്ന് പാർലമെൻ്ററി സമിതി റിപ്പോർട്ട് നൽകിയിട്ടും കേന്ദ്ര സർക്കാരിന് യാതൊരു അനക്കവുമില്ല. കഴിഞ്ഞ തവണ വയനാട്ടിൽ പോകാനായി പ്രധാനമന്ത്രി വന്നിറങ്ങിയതും ഇതേ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലായിരുന്നു. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, അതോടൊപ്പം തന്നെ കർണാടക, മൈസൂർ, കൂർഗ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്ക് ഗൾഫിലേക്കും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പോകാൻ ഏറ്റവും എളുപ്പം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളമാണ്. പോയിന്റ് ഓഫ് ശരി, വിക്ടർ ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.